Hi, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ നമ്മൾ കുക്കിംഗ് ചെയ്യുന്നത് കഴിക്കാനുള്ള ഐറ്റമിന് വേണ്ടിയിട്ടല്ല, ഒരു നല്ലൊരു വീട്ടിൽ തന്നെ നമ്മളെ തൊടിയിൽ നിന്നും ഒക്കെ കിട്ടുന്ന കുറച്ച് ഇലകളും പൂക്കളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് സെക്ഷനിലൊക്കെ ചോദിച്ചിരുന്നു കാച്ചെണ്ണ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് അതായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണും. ഇതിൽ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട്. നല്ല ഗുണവും മണവും എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി എണ്ണയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇനി വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ഇലകളും പൂക്കളൊക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വരാം. നല്ല മണമാണ് എണ്ണയ്ക്ക്. ഈ എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അല്ല. അപ്പോൾ ഇവിടെ ഞാൻ എണ്ണ കാച്ചാൻ എടുക്കുന്ന സാധനങ്ങൾ ചെമ്പരത്തിയുടെ ഇതെടുത്തിട്ടുണ്ട്, ഒരു 4 പൂവിൻ്റെ, പിന്നെ മൊട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, പിന്നെ തെച്ചിപ്പൂവ് ഒരു പിടി എടുത്തിട്ടുണ്ട്, പിന്നെ പനിക്കൂർക്കുണ്ട്, വേപ്പിലിയുണ്ട്, എല്ലാം ഒരു പിടി. അപ്പോൾ ഇത് ഞാൻ നല്ലോണം 2 പിടി എടുത്തിട്ടുണ്ട്. കറിവേപ്പില എല്ലാം കഴുകി തുടച്ച് വെള്ളത്തിൻ്റെ അംശയെ പാടില്ല, അങ്ങനെ എടുത്തതാണ്. പിന്നെ ചിലന്തിയുടെ അങ്ങനെ മാറോല അങ്ങനത്തെ കണ്ടല്ലോ, ചിലന്തി വില അതൊന്നും പാടില്ല. പിന്നെ ഇത് തുളസി നന്നായിട്ട് അതിൻ്റെ ഇല മാത്രം ഉള്ളതാണ്. പിന്നെ മെയിൻ സാധനമാണ് ഇത്. ഇതിന് ആയുർവേദിക് പേരിൽ ബൃങ്ക എന്നൊക്കെ പറയും, നമ്മുടെ നാട്ടിൽ കയ്യോന്നി, കഞ്ഞുണ്ണി എന്നൊക്കെ പറയും. അപ്പം ഇത് വളരെ കുറച്ചേ ഇന്നത്തെ കാലത്ത് കിട്ടാറുള്ളൂ. ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ട് ഒരാൾ കൊണ്ടുവന്നതാണ്. അതൊക്കെ ഒരു 2-3 തയ്യേ കിട്ടിയിട്ടുള്ളൂ. അപ്പം അതിൻ്റെയും ഇല മാത്രമാക്കിയിട്ട് എടുക്കണം, ഈ തണ്ടൊന്നും വേണമെന്നില്ല കേട്ടോ. അപ്പം അതും ഇതിൽ ചേർത്ത് അരക്കേണ്ടതാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ചെറിയ ഉള്ളി, ഇതെന്താ വൃത്തിയാക്കിയിട്ട് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി. പിന്നെ കറ്റാർവാഴ ഞാൻ അരയ്ക്കുമ്പോൾ ഈ 2 സൈഡും കട്ട് ചെയ്ത് മാറ്റണം, എന്നിട്ട് വേണം മിക്സിയിലിട്ടിട്ട് അരയ്ക്കാൻ. കറ്റാർവാഴി ഞാൻ ഇങ്ങനത്തെ മീഡിയം സൈസ് 2 എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അരയ്ക്കുമ്പോൾ ബാക്കിയുള്ളത് കാണിച്ചു തരാം. പിന്നെ ഉലുവ ഞാൻ മുന്നേ തന്നെ കുതിർത്താട്ടിട്ടുണ്ട്, അതും വെള്ളം നല്ലോണം ഊറ്റിക്കളഞ്ഞതിന് ശേഷം അതും അരയ്ക്കണം. പിന്നെ ഇതിലേക്ക് വേണച്ചാൽ മൈലാഞ്ചിയൊക്കെ ചേർക്കാം കേട്ടോ, മൈലാഞ്ചിയൊക്കെ കിട്ടുകച്ചാൽ അതും ഇടാം. ഓക്കെ, പിന്നെ കാച്ചണ സമയത്ത് ഇതിലേക്ക് ചേർക്കണ ബാക്കി സാധനങ്ങൾ ഞാൻ പറയാം. ഓക്കെ, ഇപ്പം ഇതൊക്കെയാണ് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട ഇലകളും പൂക്കളും. അപ്പം ഇനി നമുക്ക് കടായി വെച്ചിട്ട് അത് ചൂടാക്കിയിട്ട് അപ്പോഴേക്കിത് മിക്സിയിൽ ഇതെല്ലാം അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത്, അങ്ങനെ വേണം അരയ്ക്കാൻ. പിന്നെ ഇതിലേക്ക് പേരക്കയുടെ ഇലയും വേണേ. അപ്പോൾ ഇതിലേക്ക് 2 സെക്ഷനായിട്ട് അരയ്ക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ ഞാനിത് ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ടല്ലോ അത് ചേർക്കുന്നുണ്ട്. ഇത് കുതിർത്താൻ വെച്ചിട്ട് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതാണേ, അതിട്ടു. വെള്ളം ഒട്ടും ഉപയോഗിക്കരുത്. പിന്നെ അതിൽ പച്ച നെല്ലിക്കയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരു മാറ്റിയിട്ട് അരിഞ്ഞു വെക്കണം. ഇവിടെ ഞാൻ ആയുർവേദ കടലിലൊക്കെ കിട്ടില്ലേ നെല്ലിക്കയുടെ പൊടി കിട്ടും, ഇതങ്ങനത്തെ പാക്കറ്റിൽ നെല്ലിക്ക പൊടി കിട്ടും, അതാണ് ഇടുന്നത്. അപ്പോൾ ഉലുവ ഇട്ടതിന് ശേഷം ഇതിലേക്ക് തുളസി, കഞ്ഞുണ്ണി ഉണ്ട്, 2-3 പ്രാവശ്യമായിട്ടൊക്കെ ഇടേണ്ടി വരും. അതിട്ടു. ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 വലിയ ഒരു മീഡിയം സൈസ് അലോവേറ ആണല്ലോ എടുക്കണത്, കറ്റാർവാഴ. അത് 2 പ്രാവശ്യമായിട്ട് ഓരോന്നിലും ചേർക്കണം. അപ്പം അതിൻ്റെ വെള്ളം ആണ് ഇതിനെ അരയാൻ വേണ്ടിയിട്ട് സഹായിക്കുക. അപ്പം അത് 2 പ്രാവശ്യമായിട്ട് അതും ഇടാം. അപ്പം ഇത്ര ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതാദ്യം ഒന്ന് അരക്കട്ടെ ജസ്റ്റ്. കറ്റാർവാഴയുടെ ഇതുണ്ടോ ഈ സൈഡ് റിമൂവ് ചെയ്യണം, ഈ മുള്ളു പോലുള്ളൊരു ഭാഗം ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്ത് മാറ്റണം, 2 പുറത്തുള്ളത്. അതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്തിടാം. അതിന് ശേഷം എന്താ ഇത് ഇങ്ങനെ ചെറുതാക്കിയിട്ട് നിർത്തുക. എന്നാൽ ഇതിൻ്റെ ജലാംശം കൊണ്ട് ഇത് സുഖമായിട്ട് അരഞ്ഞു കിട്ടുകയും ചെയ്യും. നമുക്ക് വേറെ വെള്ളം ചേർക്കൊന്നും വേണ്ട. അങ്ങനെ ചെറുതാക്കിയിട്ട് അരിയുക, അല്ലെങ്കിൽ കഷ്ണങ്ങൾ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ബാക്കിയൊക്കെ ഇലകളല്ലേ, വേഗം അരഞ്ഞു കിട്ടും. കുറച്ച് അരയാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നത് നമ്മളെ പേരക്കട ഇല ഉണ്ടല്ലോ, അതാണ്. അത് മെല്ലെ മെല്ലെ ഇട്ടൊന്ന് കുറേശ്ശെയിട്ട് അരച്ചെടുത്താൽ മതി. അത് ഞാൻ പിന്നെ വല്ലാതെ ചേർത്തിട്ടില്ല, കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ തലയോട്ടിയിലുണ്ടാവണ ചിലവർക്ക് അലർജി അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ, ഇൻഫെക്ഷൻ, അതൊന്നും വരില്ല. അപ്പം അതിനൊക്കെ കുറേ കമ്മി ഉണ്ടാവും കേട്ടോ. കുറച്ചൊന്ന് കാച്ചാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ ഒരു കൂട്ടിയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാൽ മതി. ചിലവരുടെ വീട്ടിൽ ഇപ്പോൾ കറ്റാർവാഴല്ലെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷെ കറ്റാർവാഴ നല്ലൊരു സാധനമാണ്, അതുകൊണ്ടാണ് അത് അവോയ്ഡ് ചെയ്യേണ്ട പറഞ്ഞത്. പിന്നെ നെല്ലിക്ക കിട്ടില്ല, അപ്പം അത് ഇപ്പൊക്ക് മൈലാഞ്ചിയുടെ ഇല കിട്ടിയിട്ടില്ല, അപ്പം ഞാനത് ഇട്ടില്ല. അത് ഇടുകയാണെച്ചാൽ നല്ലതാണ്. ഓക്കെ, ഇതിലേക്ക് ഇതും ഇടുന്നുണ്ട് കേട്ടോ. ഇതും കുറച്ച് തന്നെ ഉള്ളൂ, 4 പൂവിൻ്റെ ഇതളല്ലേ ഉള്ളൂ. അപ്പം അതും കൂടി ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. പൂവ് ഇതൊന്ന് അരയ്ക്കാം. അപ്പം അത് കുറച്ച് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അപ്പോഴേക്ക് നമുക്ക് പൊടിയാണല്ലോ ഈ നെല്ലിക്കപ്പൊടി, അതൊരു ചെറിയ സ്പൂണാണിത്. അതിലൊരു 3 സ്പൂൺ ഇടുക. ഇനി നെല്ലിക്കയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുരുമാറ്റിയിട്ട് അരിഞ്ഞ് അരക്കാട്ടാലും മതി. ഇതിപ്പോൾ പൊടിയാവുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടു എന്ന് മാത്രം. ഇനിയിപ്പോൾ ഇത്ര അരഞ്ഞല്ലോ, അപ്പം ഇനി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് തെച്ചിയോ എന്തെങ്കിലും വേഗം അരയണത് വലുത് ഇടാം. നമ്മൾ പേരക്കട ഇല ലാസ്റ്റ് അരച്ചാൽ മതി, കറ്റാർവാഴയും ചേർത്തിട്ട്. തെച്ചി ഇടുന്നുണ്ട്, ചെറിയ ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കാച്ചണ ചീനച്ചട്ടി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടേക്കാം കേട്ടോ. എന്നിട്ട് അടുത്ത ട്രിപ്പ് അരച്ചെടുക്കാം. ഇനി അടുത്ത ട്രിപ്പിലേക്ക് വീണ്ടും നമ്മുടെ പനിക്കൂർക്ക, പിന്നെ വേപ്പില, ഇതിൽ ഓരോ ചെമ്പരത്തിയുടെ ഇതളുണ്ട്, അതും കൂടി ഇടുന്നുണ്ട്. പിന്നെ കറ്റാർവാഴ അരിഞ്ഞിടാണ്ട്, അതിന് മുന്നേ കറിവേപ്പിലയും കൂടി ഇടാം. തുളസി പിന്നെ ആദ്യം ഇട്ടു, കറിവേപ്പില, പിന്നെ പേരയുടെ ഇലയാണ്. അത് ഞാൻ ലാസ്റ്റാണ് അരക്കണം കേട്ടോ, ഒറ്റയ്ക്ക്. എന്നുവെച്ചാൽ അത് കുറച്ച് ഹാർഡല്ലേ, അപ്പം അത് അരഞ്ഞ് കിട്ടില്ല. മിക്സി ചെറുതാച്ചാൽ അതിൻ്റെ കപ്പാസിറ്റി നോക്കിയിട്ട് വേണം. എൻ്റെ അത് വലിയ ജാറാവുകൊണ്ടാണ് അത്ര ഒന്നിച്ചിട്ട് അരയ്ക്കണം കേട്ടോ. കറ്റാർവാഴയും കൂടി എനിക്ക് അരിഞ്ഞിടാം. 2 പുറത്താ മുൾഭാഗവും മാറ്റിയിട്ട്, 2 പുറത്ത് ഈ മുൾഭാഗം ഉണ്ടല്ലോ അത് മാറ്റിയിട്ട് കളയാം. പിന്നെ കട്ട് ചെയ്യണ സമയത്ത് ഈ അറ്റത്തുള്ള ഒരു യെല്ലോ കളറിലുള്ള ഒരു ലിക്വിഡ് ഉണ്ടാവും, അത് നമ്മൾ കൊട്ടിയിട്ട് നന്നായി കളയണം കേട്ടോ. അത് കളഞ്ഞിട്ട് വേണം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വയ്ക്കാം. ഇത് ഇതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ടുണ്ട് അരക്കാം കേട്ടോ, വേഗം ബുദ്ധിമുട്ടില്ലാതെ അരഞ്ഞു കിട്ടും. ഇതാ 2ാമത്തെ ട്രിപ്പ് അരഞ്ഞു. ഇതിൽ അരഞ്ഞു കിട്ടാനുള്ള സ്ഥലമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഈ പേരക്കട ഇല ഉണ്ടല്ലോ ചെറുതാക്കി ഒരു കത്രിക വെച്ചിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പം ഇതിൽ തന്നെ അരഞ്ഞു കിട്ടും. അങ്ങനെതൊക്കെ അരിഞ്ഞ് എടുക്കട്ടെ. അതും കൂടി അരിഞ്ഞ് കിട്ടുമല്ലോ അതിൽ. അപ്പോൾ അതെല്ലാം രണ്ട് പ്രാവശ്യമായിട്ട് ഫുള്ളായിട്ട് നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടായിലേക്ക് ഇതൊക്കെ പാടിടാം, എണ്ണി എല്ലാം ഇട്ടിട്ട് കാച്ചെടുക്കാം. അപ്പോൾ അതാ ഇത് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് ഇത് കാച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പും. ഇതിൽ പച്ചിലകൾ കുറച്ച് അധികമാവുകൊണ്ടേ നല്ല ഗ്രീൻ കളറാണ്. എല്ലാം വടിച്ചിടാം. അപ്പോൾ അതിലേക്ക് ഞാൻ എണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ചെണ്ണ ഞാൻ അരയ്ക്കുമ്പോൾ ഒഴിച്ചു, ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ വെള്ളം ചേർക്കാൻ പറ്റില്ലല്ലോ, ബാക്കിയുള്ള എണ്ണയാണ് ഇതിൽ ചേർക്കണം. 1 ലിറ്റർ ഉണ്ടാവും, 1 ലിറ്ററിനെക്കാളും കുറച്ചധികം ഉണ്ടാവുമായിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ ആദ്യം അരയ്ക്കാനും കുറച്ച് എടുത്തുമല്ലോ, എനിക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആദ്യം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം തീ ഓണാക്കിയിട്ടില്ലേ, ആദ്യം ഒന്ന് നന്നായി എണ്ണ ഈ പേസ്റ്റിൽ എല്ലായിടത്തും നന്നായി യോജിപ്പിക്കുക. അതിന് ശേഷം മാത്രം തീ കത്തിക്കുക. എന്താ വെച്ചാൽ അപ്പോൾ എണ്ണ ഒരു ഭാഗത്ത്, ഈ മിക്സ് ഒരു ഭാഗത്ത്, അങ്ങനെയാണ്. അപ്പോൾ അതിലേക്ക് നന്നായി എണ്ണ ഇതാക്കണം. എന്നാൽ തന്നെ നമ്മൾ കുറച്ച് എണ്ണ ചേർത്തിട്ട് അരയ്ക്കൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇത്രയും ലൂസായി കിട്ടില്ല നമ്മുടെ ഇത് മിക്സേ. ഇതിന് ഏറ്റവും നല്ല ബെസ്റ്റ് എണ്ണ കാച്ചാൻ ഇരുമ്പ് ചീഞ്ചട്ടിയാണ് കേട്ടോ. ഇരുമ്പ് ചീഞ്ചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ കുറേ നാളിലേക്കുള്ള എണ്ണയാണ്. 1 ലിറ്റർ എണ്ണയൊക്കെ കാച്ചി വെച്ച് കഴിഞ്ഞാൽ നല്ല കുറേ ദിവസം നമുക്ക് തേക്കാനുള്ളതായിരിക്കും. നല്ല മണമാണ് കേട്ടോ. എന്താ വെച്ചാൽ അതിൽ ലാസ്റ്റ് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കാണും വീഡിയോ. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ മെസ്സേജ് ചെയ്യലുണ്ട്, പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പോൾ അത് കുറേ പേര് കമൻറ്റിൽ ഇട്ടിരുന്നതാണ്, കാച്ചെണ്ണയുടെ ഒരു വീഡിയോ ചെയ്യൂ പറഞ്ഞിട്ട്. അതാണ് ഞാൻ മെയിനായിട്ട് വീട്ടിലേക്ക് വേണ്ടിയിട്ട് കാച്ചും വേണം. അപ്പം അതാണ് സാധനങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കി ഉണ്ടാക്കി. പിന്നെ ചിലതൊക്കെ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ കിട്ടാത്ത സാധനമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് കഞ്ഞുണ്ണി. കഞ്ഞുണ്ണി എന്നാണ് നാട്ടിൻപുറത്തൊക്കെ പറയുക, കയ്യോന്നിന്നും പറയും. പിന്നെ ആയുർവേദിക് മെഡിസിനൽ നെയിം ഇതിന് ബൃങ്കാന്നും പറയും. ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം. ഇനി ഗ്യാസ് കത്തിച്ചിട്ടുണ്ടേ. ഇനി ഇപ്പോഴൊന്നും ഇളക്കണം എന്നില്ല, പക്ഷേ ഇടയിൽ നന്നായി തിളച്ചതായി കഴിഞ്ഞാൽ കൈ വിടാതെ ഇളക്കണം. അടി പിടിക്കാനും കരിയാനും ഒന്നും പാടില്ല, മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഇൻഗ്രീഡിയൻസ് കരിയാതെ കിട്ടണം. പരുവം ഞാൻ കാണിച്ചു തരാം ഏതാണ് പരുവെന്ന്. അതൊന്ന് ചൂടായി കിട്ടട്ടെ. ഇരുമ്പ് ചീഞ്ചട്ടി ഒന്ന് ചൂടായി വരാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടെന്നേ ഉള്ളൂ. ഒരു പ്രാവശ്യം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആള് ഇവിടെ അടുത്തുനിന്ന് മാറാൻ പറ്റില്ല. പിന്നെ ഇവിടെ തന്നെ നമ്മൾ കയ്യിലുമായിട്ട് നിൽക്കണം, മനസ്സിലായില്ലേ? അപ്പം അതൊന്ന് ചൂടായി വരട്ടെ. അതാണ്ടോ കളർ മാറി വരുന്നുണ്ടോ? ഇത് ഈ പേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതങ്ങനെ ഈ എണ്ണയിട്ട് ചേർന്നിട്ട്. ഇനി ഇതൊരു നമ്മുടെ മണലിൻ്റെ ഒക്കെ ഒരു പരുവുണ്ടല്ലോ, മണൽത്തരിയുടെ ആ ഒരു പരുവത്തിലേക്ക് ആയി വരണം. അതുവരെ കൈ വിടാതെ ഇടയ്ക്ക് വന്നിട്ട് ഇളക്കിയാൽ മതി. കൈ വിടാതെ ഇളക്കണമെന്നൊന്നുമില്ല, പക്ഷെ അടി പിടിക്കരുത്. തീ കമ്മിയാക്കിയിട്ടാണ് വെച്ചിരിക്കണം, തീ കൂട്ടിയിട്ടല്ല വെക്കണം. കരിയരുത്. കരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയുടെ ആ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ ഒരു പരുവാണ് വേണ്ടത്. item ingredient ilangle, Idilia, Langu, Panikurkalia, Wheatla, and Dangle, other Liadi, Daka ended to put under the Mundana and another factor. But then I let him anamata. The Nanai Odiche, but he died to only in a patanaganda, and not a color, the green color. In the Kotsumburim, Unuguri, Edna, Murta, Masaleka, Vadai Masalana, La, Varana, Yarcha, Misridandala. Akanayu at the Manal Periwambo, the Kadili poet, Yapa in a mold and Namatra in our table. As a metana, Korche items woody, chair palava, a last time a chair. Lapa paraya Upada, Vatti Vettita, Ipanamla Adim, Elakana Samete, either Elacumba Namakana, Kayin and La Barambola. Now, light tight. That is nail. The corchumudi light tight. That mix tight. Now, you know, that is the content. This is the water content. This is water content. This is the body. Just a paste. This is the Padua, the Kamia kitten, Shamod, Woody to Ananchilia. Napo, any adipudiciliata. Last time, like in a key on the Tarakamadi, but a paste perivatera ombrana, at a caracay, Kayuda, the Lakanda. Any adipudici, at a key on the Tarakamadi, she Pagan Okan, at a key on the Pagan Okan, which it or Melia the Ricada, a pinder either Gunangala Nastapodo, Madana. Like a on the Portana Conunu. This amount നമുക്ക് ഒരു ഇതിൽക്ക് 2 ചെറിയ സ്പൂൺ ജീരകം ഇട്ടു പിന്നെ ഇതിന്റെ തണുപ്പും നീർവീഴ്ചയും നീർക്കട്ടൊക്കെ ഉള്ളവർക്ക് അത് പോവാൻ വേണ്ടിയിട്ട് ഒരു ഇങ്ങനെ ഒരു പിടി ഒരു 8 ഉണ്ടാവും 8-10 ഉണ്ടാവും Kurimolago good. Either potana, either potita, Namaricula pinne. Apo potita, in the Gunangalaka, Yenelki, Vernam. A year stage Luanum, other die. Either I can I riched canende, Munatane, Nakanum, Girago, Dunamla pilum, Dilun Chartilla, Giragom, Kurimolago matram, active last tana, Charkanada. Okay. Last 2 സാധനം കൂടി ചേർക്കാണ്ട് ഒന്ന് മൂത്തിട്ട് ഈ കുരുമുളകും ജീരകവും പൊട്ടണ സൗണ്ട് കേൾക്കും അപ്പോൾ ദാ തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കണ്ടോ ആ തളയൊക്കെ നിന്നു ഇനി ഇത് നമുക്ക് അരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു അരിപ്പി ഒരു പാത്രവും ഇതിലേക്ക് നമുക്ക് വേഗം തന്നെ ഈ അടുപ്പുന്ന ഇനി ഈ ചീനച്ചട്ടിയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ അത് ഇരുന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വേഗം ഒരു കയ്യിലോ എന്തെങ്കിലും എടുത്തിട്ട് കോരി കോരി ഇതിലേക്ക് ഊറ്റി എടുക്കാം ഓക്കേ ഇതാ ഞാൻ എടുത്തിട്ട് ഈ അരിപ്പയിലേക്ക് ഒഴിക്കുക ഇതെല്ലാം എടുത്ത് ഒഴിക്കുക But this tellan and dilke core it verata. Initiation canica. Namarni during my manal peribauna. Manekana sameta conda. Candanda. Manecumbo. You manalinda alvolando. A motapa vegum off either than a paganchera and the Yacidana. Mane, podibor and out. Manslaund on a ringlia. You tidy the ring and out. Up elada a softness പോയിട്ട് ഇതാണ് പാകം അപ്പോൾ ഇതില് മീതെ ആയി കഴിഞ്ഞാൽ കരിഞ്ഞു വരും എന്നിട്ട് വേഗം ഞാൻ ഇതിലേക്ക് മുക്കി മുക്കിയിട്ട് ഇതിലേക്ക് അരിപ്പയിലേക്ക് ഇടുന്നുണ്ട് ഈ പാത്രത്തിൽ തന്നെ ഇരുന്നിട്ട് ആറിയതിന് ശേഷം എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് അത് വറ്റിയിട്ട് പിന്നെയും കരിയാനുള്ള ചാൻസ് ഉണ്ട് എന്താ വെച്ചാൽ ഇരുമ്പിന്റെ ചീനച്ചട്ടിയല്ലേ അതുകൊണ്ട് അപ്പോൾ ഇത് ഫുൾ ആയിട്ട് ഞാൻ അരിച്ചെടുക്കട്ടെ അപ്പോൾ ദാ നമ്മൾ കടായിലത്തെ എല്ലാ എണ്ണി ഇപ്പുറത്തേക്ക് അരിപ്പയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിരുന്ന് വറ്റട്ടെ. അപ്പം ഈ ചൂട് എണ്ണയാണല്ലോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഈ ചൂട് ആറണേൻ്റെ മുന്നേ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് സാധനം കൂടി ഇടണം. ചൂടാറണേൻ്റെ മുന്നേ അതും കൂടി ആഡ് ചെയ്യണ്ടേ. ഈ ചൂടോട് കൂടി ഞാൻ ആദ്യം ചേർക്കണത് ഇങ്ങനെ കാസ്റ്റർ ഓയിൽ പറഞ്ഞിട്ട്, അതായത് ആവണക്കെണ്ണ ഇങ്ങനെ ബോട്ടലിൽ കിട്ടും. അതൊരു അരക്കുപ്പിയാണ് ഞാൻ ചേർക്കണം കേട്ടോ. ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഈ ചൂട് എണ്ണയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ കുപ്പിയിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് അരക്കുപ്പിയാണ് ഉണ്ടായിരുന്നത്, ഫുള്ളില്ല, അരക്കുപ്പി ചേർത്തു. പിന്നെ ഇടേണ്ട സാധനം ഇത് നമ്മൾ സാധാരണ ഭഗവാന് കത്തിക്കണ ആ കർപ്പൂരമല്ല, ഇത് പച്ചക്കർപ്പൂരം പറഞ്ഞ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും, മരുന്ന് കടയിൽ ആയുർവേദ കടകളിലൊക്കെ ഉണ്ടാവും. ഇതും തിൽക്കിടാം. ഇത് ഈ ചൂടോട് കൂടെ ആകുമ്പോൾ ഇത് അലിഞ്ഞ് നല്ല മണമാണ് എണ്ണയ്ക്ക്. അപ്പോൾ പച്ചക്കർപ്പൂരത്തിന് വേറെയും ഗുണങ്ങളുണ്ട്. നമുക്ക് നീർക്കെട്ട് അല്ലെങ്കിൽ തണുപ്പ് തലയ്ക്ക് പറ്റാത്തവർക്ക് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ കറ്റാർവാഴയും നെല്ലിക്കയും അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഇതിലിട്ടിട്ടുണ്ടാവും. ഒക്കെ തണുപ്പാണ്, ചിലർക്ക് നീർക്കെട്ടൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. കുറച്ച് ക്ഷമോട് കൂടി നിൽക്കണമെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇതാണല്ലോ. അപ്പോൾ ഇത് തണുത്തിട്ടില്ല കേട്ടോ. തണുത്തതിന് ശേഷമാണ് ഇത് നല്ല കുപ്പി ഇവിടെ ഡബയിലോ അല്ലെങ്കിൽ നല്ല രണ്ട് കുപ്പിയിൽ ഒക്കെ ആക്കി വെക്കാൻ പറ്റുക, നല്ല ആറിയതിന് ശേഷമാണ്. അപ്പോൾ ആറിയിട്ടില്ല. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.